ഇന്ത്യൻ നിയമ സംവിധാനങ്ങളുടെ ക്രൂരമായ ഒരു തമാശയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഇത് തുറന്നു പറയാൻ പലരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ജനകീയ പോലീസ്, പ്രത്യേകിച്ച് ഇന്ത്യ വിടെ നമുക്ക് കേരളമാവാം, കേരളത്തിലെ മതേതര ജനാധിപത്യ ജനകീയ പോലീസ് എങ്ങനെയാണ് മുസ്ലിമുകളെ തിരഞ്ഞു പിടിച്ച് പലപ്പോഴും നിയമത്തിന് മുന്നിൽ ഒരു പ്രത്യേക പരിഗണന നൽകി, ആ പരിഗണന അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പരിഗണനയാണ്, അങ്ങനെ ഒരു പരിഗണനയോടുകൂടി നിരപരാധികളായ മുസ്ലിമുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കളമശ്ശേരി സ്ഫോടനം നടന്നതിന് ശേഷം നമ്മുടെ കേരള പോലീസ് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ മാർട്ടിൻ മുന്നോട്ട് വന്ന് തെറ്റേറ്റു കുറ്റം ഏറ്റു പറയുന്നതിന് മുമ്പ് തന്നെ കേരള പോലീസ് എന്താണ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ചെയ്ത് പഴയ പനായിക്കുളം കേസിലെ പ്രതികളായിരുന്ന മുസ്ലിം ചെറുപ്പക്കാരെ വീണ്ടും വീട്ടിൽ പോയി പൊക്കി അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ ചെറുപ്പക്കാര് കേരള ഹൈക്കോടതി നിരുപാധികം വിട്ടയച്ചവരാണ്. NIA കോടതി അവർ തീവ്രവാദികളാണെന്ന് മുദ്രകുത്തി, അവർ രാഷ്ട്രദ്രോഹം രാജ്യദ്രോഹം പ്രവർത്തിച്ചു എന്ന ആരോപണം ശരിവച്ച്, NIAയുടെ ആരോപണം ശരിവച്ച് അവരെ 14 വർഷത്തേക്ക് തടവിന് വിധിച്ച് അത് ഹൈക്കോടതിയിൽ പോയി അവര് അത് ആ ഓർഡർ ക്വാഷ് ചെയ്യിച്ച് അവര് നിരുപരാധിക ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ട ചെറുപ്പക്കാരെയാണ് വീണ്ടും നാട്ടിലെവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടുമ്പോൾ വീണ്ടും നമ്മുടെ മതേതര ജനകീയ പോലീസ് പോയി വീണ്ടും പൊക്കി അകത്തിടുന്നത്. അകത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ദീർഘകാലത്തിടാനൊന്നും വകുപ്പില്ല, എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അതായത് ഈ ചെറുപ്പക്കാർക്ക് ഒരു ജീവിതം ഇനിയില്ല. എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ, വിഷുവിന് പടക്കം പൊട്ടിയാലും മതി, ഇവരെ പിടിച്ചോണ്ട് പോകും. ഇവര് ഒരു തെറ്റും ചെയ്യാതെ 3 വർഷം ചെയ്ത് കിടന്നവരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കളമശ്ശേരി ബ്ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണം പോലും തുടങ്ങുന്നതിന് മുമ്പ് ഇതാരാണ് ചെയ്തത്, ഇത് മാൻമെയ്ഡ് ആയിരുന്നോ അതോ എന്തെങ്കിലും അവിടുത്തെ ഏതെങ്കിലും ഇലക്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് പൊട്ടിത്തെറിച്ചാണോ, ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നതിന് മുമ്പേ പോലീസ് പോയി ഇവരെ പൊക്കുകയാണ് ചെയ്തത്. ഇനി പോലീസ് അത് ചെയ്തെന്ന് കരുതിക്കോളൂ, നമ്മുടെ മതേതര മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരോട് പെരുമാറുന്നത്? ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പാനായിക്കുളം കേസ് പൊക്കിക്കൊണ്ടുവരികയല്ലേ. ഈ കളമശ്ശേരി ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ നമ്മൾ ഉയർന്നു കേൾക്കുന്ന പേരാണ് പാനായിക്കുളം കേസ്. ഇത് പാനായിക്കുളം മോഡൽ സ്ഫോടനമാണോ അല്ലെങ്കിൽ തീവ്രവാദമാണോ എന്ന് പരിശോധിക്കണം എന്നൊക്കെയാണ് ചില മതേതരന്മാർ ചാനലുകളിൽ പോയിരുന്ന് പ്രസംഗിക്കുന്നത്. ഈ പാനായിക്കുളം കേസ് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അവർക്ക് ഈ പാനായിക്കുളം കേസുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യം ഒരു ബന്ധവുമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഈ മുസ്ലിം ചെറുപ്പക്കാർ ഹൈക്കോടതി നിരപരാധികളാണെന്ന് കണ്ട് വെറുതെ നിരുപാധികം വിട്ടയച്ച മുസ്ലിം ചെറുപ്പക്കാർ ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുമ്പോൾ അങ്ങനെ അവർ സൂഹിക്കണ്ട, നമുക്ക് വീണ്ടും അവരെ ഈ പാനായിക്കുളം കേസ് പറഞ്ഞ് ഇവരെ ബന്ധിപ്പിച്ച് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അകത്തിടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലാഭമല്ലേ, അല്ല അത്രയും നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് മതേതര മാധ്യമങ്ങൾ പോലും പെരുമാറുന്നത്. അപ്പോ ഈ പനായിക്കുളം കേസ് ന്യൂസിൽ വീണ്ടും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് 2006 കേസ് നടക്കുന്നത്, അതായത് 17 വർഷം മുമ്പ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പല ചെറുപ്പക്കാരും ഈ പനായിക്കുളം കേസ് നടക്കുമ്പോൾ ഒരുപക്ഷെ ജനിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വല്ല പ്രൈമറി സ്കൂളിലൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊന്നും ഈ പനായിക്കുളം കേസിനെ കുറിച്ച് എന്താണെന്നറിയില്ല. അവരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് പനായിക്കുളം എന്ന് പറയുന്ന കെട്ടിച്ചമച്ച ഒരു കേസായിരുന്നു എന്നുള്ളതാണ്. ഞാനല്ല, കേരള ഹൈക്കോടതി അങ്ങനെ കണ്ടെത്തിയതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ബോംബ് ബ്ലാസ്റ്റ്, രാജ്യദ്രോഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുമ്പോൾ വീണ്ടും അതിനെ പനായിക്കുളമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ അന്ന് ജനിച്ചിട്ടില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നവർ ഇന്നിപ്പോ യുവാക്കളായി മാറിയപ്പോൾ അവർക്കൊന്നും ഈ കേസ് എന്താണെന്ന് അറിയില്ല. അവർ കരുതും, ഓ അതും മുസ്ലിമുകൾ ഭാരതത്തിനെതിരെ നടത്തിയ മറ്റൊരു തീവ്രവാദമായിരുന്നു. അതുകൊണ്ടാണ് ആ കേസ് എന്താണെന്ന് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം, അതിന്റെ വസ്തുതകൾ എന്താണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പനായിക്കുളം കേസ് തുടങ്ങുന്നത് 2006 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ്. ആലുവയിൽ അടുത്തുള്ള പനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഹാപ്പി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹാളില് 5 മുസ്ലിം ചെറുപ്പക്കാർ കൂടി ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു. അവരുടെ സമ്മേളനത്തിന്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ദ റോൾ ഓഫ് മുസ്ലിംസ് ഇൻ ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെന്റ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ മുസ്ലിമുകളുടെ പങ്ക് എന്നുള്ളതിനെ കുറിച്ച് സെമിനാറാണ് ഇവർ സംഘടിപ്പിച്ചത്. ഈ ഓഡിറ്റോറിയം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് തീവ്രവാദമായിട്ട് ഇന്ത്യാവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് NIA പൊക്കിക്കൊണ്ടുപോയത്.
നിങ്ങൾ ചിന്തിക്കണം, ഈ എണ്ണ ഈ തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്ന ഈ ഒരു സമ്മേളനം നടക്കുന്നത് ഹാപ്പി ഓഡിറ്റോറിയം, അത് നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ഓഡിറ്റോറിയം ആണ്. ധാരാളം ആളുകൾ വന്നു പോയിരിക്കുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. തീവ്രവാദം നടത്താൻ പറ്റിയ ഒരു സ്ഥലമൊന്നുമല്ല, കാട്ടിനകത്തൊന്നുമല്ല. ഏതായാലും ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ മുമ്പ് തന്നെ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം പിന്നീട് NIA ഹാജരാക്കിയ പല സാക്ഷികളും പറഞ്ഞത് ഈ സമ്മേളനം നടന്നു, അവിടെ പ്രസംഗം നടന്നു, ഞങ്ങൾ ഈ പ്രസംഗം കേട്ടു എന്നൊക്കെ ഉള്ളതാണ് കള്ളസാക്ഷികൾ പറഞ്ഞത്. പക്ഷെ പോലീസ് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വന്ന് സമ്മേളനം നടത്തരുതെന്ന് പറയുന്നത് ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സമ്മേളനം നടന്നില്ല, എന്നിട്ടും നടന്നു, തീവ്രവാദ പ്രസംഗം നടത്തി എന്നൊക്കെയായിരുന്നു കേസ്. ഏതായാലും പോലീസ് വന്നിട്ട് ഇവരോട് പറയുന്നു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ മീറ്റിംഗിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം, ഉച്ചയാകുമ്പോഴേക്കും വിട്ടേക്കാം, ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. അങ്ങനെ 5 മുസ്ലിം ചെറുപ്പക്കാർ, ഇവരുടെ പേര് ഞാൻ പറയാം, റസീഖ് റഹീം, അൻസാർ, നിസാമുദ്ദീൻ, ഷാദുലി, ഷമാസ് എന്ന് പറയുന്ന 5 ചെറുപ്പക്കാരെ സ്റ്റേഷനിൽ കൊണ്ടുചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും ഈ നിരപരാധികളായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് തീവ്രവാദികളാക്കി മാറ്റുന്നത്, നമ്മുടെ മതേതര പൊതുസമൂഹം, മതേതര പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ മനസ്സുള്ള പൊതുസമൂഹം എന്നർത്ഥം. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പോലീസ് സ്റ്റേഷനിൽ വലിയ കുഴപ്പമില്ല, മാന്യമായിട്ട് പെരുമാറിയ പോലീസുകാർ ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ BJP പ്രവർത്തകർ ബാനറും കൊടിയും തോരണങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ധർണയാണ്. അവരുടെ ആവശ്യം ഈ 5 മുസ്ലിം തീവ്രവാദികളെ, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നോക്കുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഈ ചെറുപ്പക്കാരെ തൂക്കിക്കൊല്ലുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു നാരേറ്റീവ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. ഈ BJP തന്നെ കുറെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് ഈ പറയുന്നത് മാന്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയുമ്പോൾ ഗതികേട്ട് ഞാൻ പറഞ്ഞു പോവാണ്. നായക്ക് എല്ലും കഷ്ണം കിട്ടിയാൽ മതിയല്ലോ. അതുപോലെ തന്നെ മാധ്യമങ്ങൾ സത്യമാണോ നുണയാണോ എന്നും വേണ്ട, അവർക്ക് ബ്രേക്കിംഗ് ന്യൂസ് മാത്രം മതി. ഇന്നത്തെ അത്രയും സോഷ്യൽ മീഡിയ ഒന്നും, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇന്നത്തെ അത്രയും ചാനലുകളും ഇല്ല, എങ്കിൽ പോലും ഉള്ള ചാനലുകളും മാധ്യമങ്ങൾ, അതായത് ഈ പത്രങ്ങളും എല്ലാവരും കൂടി അവിടെ തടിച്ചുകൂടുന്നു. അവർ വന്നിട്ട് പിന്നെ തീവ്രവാദ കേസ് എന്ന് പറഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അതോടെ ഈ ചെറുപ്പക്കാർ തീവ്രവാദികളായിട്ട് മാറുകയാണ് പൊതു മനസ്സ്, പൊതുജന മനസാക്ഷിയുടെ മുന്നിൽ. അങ്ങനെ പോലീസ് ഉടനെ തന്നെ ഇവരെ റിമാൻഡ് ചെയ്യുന്നു. 13 ഈ സമ്മേളനത്തിൽ പ്രസംഗം കേൾക്കാൻ വന്ന 13 പേരുണ്ടായിരുന്നു, അവരെയും പോലീസ് പിടിച്ചുകൊണ്ട് വരുന്നു. ആലുവ DYSP ക്യാമ്പിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് രാജ്യദ്രോഹവും UAPA ഇവർക്ക് പേർ ചാർജ് ചെയ്യുന്നത്. ഇവർക്കെന്ന് പറഞ്ഞാൽ സമ്മേളനത്തിൽ പ്രസംഗം കേൾക്കാൻ വന്നവർക്കെതിരെയല്ല, റസീഖ് റഹീം, അൻസാർ, ഷാദുലി, ഷമാസ്, നിസാമുദ്ദീൻ എന്ന് പറയുന്ന 5 മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ. ബാക്കി 13 പേരെ ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കുന്നുണ്ട്. ഇനി ഈ സെഡിഷനും UAPA ചാർജ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കേൾക്കുക. ഒരു വിറ്റ്നസ്, ഈ 13 പേര് പ്രസംഗം കേൾക്കാൻ വന്നത് ഒരു വിറ്റ്നസ് റഷീദ് മൗലവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ പനായിക്കുളം സലഫി മസ്ജിദിന്റെ ഇമാമാണ്. റഷീദ് മൗലവി മൊഴി കൊടുക്കുന്നു. റസീഖും അൻസാറും അവിടെ പ്രസംഗിച്ചു, ഇന്ത്യ വിരുദ്ധമായിട്ട് പ്രസംഗിച്ചു. അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കാശ്മീരിൽ ഇന്ത്യയുടെ പട്ടാളം മുസ്ലിമുകളെ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്നു, മുസ്ലിമുകൾ ഇതിനെതിരെ ജിഹാദ് ചെയ്യണം, മുസ്ലിമുകൾക്ക് നിസാമിന്റെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും ഭരണം തിരിച്ചു വന്നു കഴിഞ്ഞാലേ മുസ്ലിമുകൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയുള്ളൂ, അതിനുവേണ്ടി സിമിയിൽ ചേർന്ന് പ്രവർത്തിക്കണം. ഇങ്ങനെ പ്രസംഗിച്ചു ഈ 2 ചെറുപ്പക്കാര്, അൻസാറും റസീഖും പ്രസംഗിച്ചു എന്നുള്ളതാണ് ഈ റഷീദ് മൗലവിയുടെ മൊഴി. മറ്റാരും ഇങ്ങനെയൊരു മൊഴി കൊടുത്തിട്ടില്ല കേട്ടോ. 13 പേര് കേട്ടോണ്ടിരുന്നതാണ്, റഷീദ് മൗലവി മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. ഏതായാലും അന്ന് രാത്രി അങ്ങനെ സ്റ്റേഷനിൽ കഴിഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഈ 5 പേരെയും സെഡിഷനും UAPA ചാർത്തി ഇവരെ മാജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നു. മാജിസ്ട്രേറ്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, ചോദ്യം ചെയ്യാനും എല്ലാം ആയിട്ട് പോലീസ് കസ്റ്റഡിയിൽ ഇവരെ വിട്ടുകൊടുക്കുന്നു. അവിടെ നിന്നാണ് പുതിയ തെളിവുകളുടെ ഒരു പ്രവാഹം തുടങ്ങുന്നത്, സുനാമി ആരംഭിക്കുന്നത്. പോലീസ് ഇവരുടെ ശരീരത്ത് നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞ് ലീഫ്ലെറ്റ്സ്, ബ്രോഷേഴ്സ്, നമുക്കറിയാമല്ലോ എന്താ ലഘുലേഖകൾ, ലഘുലേഖ പിടിച്ചെടുക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട്, ബോഡി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട്. ഏതായാലും കോടതി ഇനീഷ്യൽ വാദം കേൾക്കുന്നു. ഈ ലീഫ്ലെറ്റ്സ് കിട്ടിയത് കൊണ്ടൊന്നും ജാമ്യം നിഷേധിക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ് കോടതി ഇവരെ 2 മാസം കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തുവിടുന്നു. അപ്പോൾ ഈ ജാമ്യത്തിൽ പുറത്തുവിട്ട് തിരിച്ചു വരുന്ന ആളുകളെ നമ്മുടെ പൊതുസമൂഹം, ഈ പൊതുസമൂഹത്തിന് ജാതിമത വ്യത്യാസമൊന്നുമില്ല കേട്ടോ,
അവര് ഏത് മതക്കാരുമാകാം, നിരീശ്വരവാദികളാകാം, ഈശ്വരവിശ്വാസികളാകാം, പൊതുസമൂഹം ഹിന്ദുത്വ മനസ്സുള്ളവരാണ്. ഈ പൊതുസമൂഹത്തിന്റെ കൂട്ടായ കോൺഷ്യൻസ് മനസ്സാക്ഷി എന്ന് പറയുന്ന ഹിന്ദുത്വ മനസ്സാക്ഷിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ള ഹിന്ദുത്വ പൊതുസമൂഹം ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇവർ കൊള്ളാത്തവരായി, നാട്ടുകാർക്ക് ഇവർ കൊള്ളാത്തവരായി, ആ ഗ്രാമത്തിൽ മറ്റുള്ളവരാരും ഇവരോട് സംസാരിക്കാതായി. കാരണം ഇവരെല്ലാം തീവ്രവാദികളാണ്. കൂടെ കഥകളും പ്രചരിച്ചു തുടങ്ങി. ഇവരുടെ കയ്യിൽ നിന്ന് പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഇന്ത്യയുടെ കാശ്മീർ വെട്ടിക്കളഞ്ഞ, കാശ്മീർ ഇല്ലാത്ത മാപ്പ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെത്തു. പിന്നെ റസീഖ് റഹീം എന്ന് പറയുന്ന ആളുടെ ഭാര്യ നല്ല മിടുമിടുക്കിയായ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവര് എഞ്ചിനീയറിംഗ് റാങ്ക് ഹോൾഡർ ആയിരുന്നു, എഞ്ചിനീയറിംഗിന് റാങ്ക് ഹോൾഡർ ആയിരുന്നു. അവര് IBMൽ നല്ലൊരു ജോലിയുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു. ആ പെൺകുട്ടിക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ട്, ടെററിസ്റ്റ് ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നല്ല ജോലി ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ജോലി അപ്പോഴേക്കും പോയിരുന്നു. അവർ രാജിവെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോ ഇങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവരുടെ കുടുംബജീവിതവും ഇവരുടെ വരുമാനത്തിനുള്ള മാർഗവും മാത്രമല്ല ഇവരുടെ സാമൂഹിക ജീവിതവും ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം അവതാളത്തിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിൽ VS അച്യുതാനന്ദന്റെ സർക്കാർ പനായിക്കുളം കേസ് കേരള പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന് കൈമാറുന്നത്. മലപ്പുറം DYSP ശശിധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിൽ ശശിധരൻ പുതിയ പുതിയ തെളിവുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആ തെളിവുകൾ എത്രമാത്രം അപഹാസ്യമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. 2010 ഈ കേസ് NIA കൈമാറുന്നു, NIA ഏറ്റെടുക്കുന്നു. NIA ഈ റഷീദ് മൗലവിയെ അപ്രൂവറായിട്ട് മാപ്പ് സാക്ഷിയായിട്ട് മാറ്റുന്നു. ആദ്യം വിറ്റ്നസ് ആയിരുന്നു ഈ റഷീദ് മൗലവിയെ മാപ്പ് സാക്ഷി, കാരണം റഷീദ് മൗലവി ആണ് ആകെയുള്ള കച്ചിത്തുരുമ്പ് ഈ നിരപരാധികളെ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദികളാക്കാനായിട്ട്. വേറെ ആരുടെയും മൊഴിയില്ലല്ലോ. അതുകൊണ്ട് റഷീദ് മൗലവിയുടെ ഇവർ പറഞ്ഞു കാണും, നീ ഈ മൊഴിയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ ശിക്ഷയില്ലാതെ രക്ഷിക്കാം എന്നൊക്കെയുള്ള ഉറപ്പൊക്കെ കൊടുത്തിട്ടായിരിക്കും മാപ്പ് സാക്ഷിയാക്കി മാറ്റുന്നു. ബാക്കി 16 പേര്, അതായത് 11 പേര് പ്രസംഗം കേൾക്കാമെന്നവര്, പിന്നെ 5 മുസ്ലിം ചെറുപ്പക്കാര്, അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്നു. അയാളെ വേറെ ജുവനൈൽ കോർട്ടിന്റെ പരിധിയിൽ വരുന്നതാണ്, അങ്ങോട്ട് വിടുന്നു. പിന്നീടുള്ള ആള് റഷീദ് മൗലവിയാണ്. റഷീദ് മൗലവിക്കെതിരെ ഒരു കുറ്റവുമില്ല, കാരണം അങ്ങേര് അപ്രൂവർ ആണല്ലോ. അങ്ങനെ 2016 NIA സ്പെഷ്യൽ കോർട്ട് ഇവരെ 5 പേരെയും തടവിന് ശിക്ഷിക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയോ? ചിരിച്ചു പോകും നിങ്ങൾ. ചാൾസ് ശോഭരാജ് നിങ്ങൾക്കറിയാം, ഒരു സൈക്കോപാത്ത് ആയിരുന്നു, സീരിയൽ കില്ലർ ആയിരുന്നു. 12 വർഷമാണ് ഈ ചാൾസ് ശോഭരാജിന് കിട്ടിയ തടവ്. സോഹൻലാൽ വാൽമീകി എന്ന് പറയുന്ന വേറൊരു കാമഭ്രാന്തൻ, അയാള് ഒരു നേഴ്സിനെ പീഡിപ്പിച്ച് അവരെ ബലാത്സംഗം ചെയ്ത് അവർക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പിന്നീട് 40 വർഷം കിടന്ന കിടപ്പായി പോയ ഒരു 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 നേഴ്സാണ്. അവളെ പീഡിപ്പിച്ചതിന് ഈ സോഹൻലാൽ വാൽമീകിക്ക് കിട്ടിയത് 7 വർഷത്തെ തടവാണ്. മനീന്ദർ സിംഗ് എന്ന് പറയുന്ന വേറൊരുത്തൻ, 20 teenage girls, ടീനേജ് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്നതിന് 20 പേരെ, ഒന്നും രണ്ടും അല്ല 20 പേരെ കൊന്നതിന് ഇന്ത്യൻ നിയമ സംവിധാനം ഈ മനീന്ദർ സിംഗിന് കൊടുത്തത് 7 വർഷത്തെ തടവാണ്. ബാബു ബജ്രംഗി നമുക്കറിയാമല്ലോ, നരേന്ദ്രഭായ് ജഡ്ജിയെ സ്വാധീനിച്ച് ജാമ്യം വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞ ഹിന്ദുത്വ ദേശസ്നേഹി എന്നാണ് ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നതെന്ന് തോന്നുന്നു. ബിൽക്കിസ് ബാനുവിനെയും അവരുടെ വീട്ടിൽ അവരുടെ അമ്മയെ അമ്മൂമ്മയും എല്ലാവരെയും ക്രൂരമായ ബലാത്സംഗം ചെയ്ത് 3 വയസ്സായ കുഞ്ഞിനെ തറയിൽ തലയിടിച്ച് കൊന്ന്, അങ്ങനെയുള്ളൊരു പിശാചിന്റെ രൂപമുള്ള ഒരു മനുഷ്യജീവി, അവൻ ജയിലിൽ കിടന്ന 13 വർഷമാണ്. 13 വർഷത്തിൽ 4 വർഷം ഇയാളെ ബാബു ബജ്രംഗി പരോളിലായിരുന്നു, വീട്ടിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പൊ ആകെ ജയിലിൽ കിടന്ന 9 വർഷം. ഇങ്ങനെയുള്ള കൊടും തീവ്രവാദികൾക്കും ക്രിമിനലുകൾക്കും മനുഷ്യത്വം മരവിച്ചു പോകുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കും ഇന്ത്യൻ നിയമ സംവിധാനം കൊടുത്തത് 12 ഉം 13 ഉം 13 വർഷത്തെ തടവാണ്. നിരപരാധികളായ ഈ 5 മുസ്ലിം ചെറുപ്പക്കാർക്ക് എത്ര വർഷത്തെ തടവാണ് കിട്ടിയതെന്നറിയോ? റസീഖിനും അൻസാറിനും 14 വർഷം, ബാക്കി 3 പേർക്ക് 12 വർഷം. ആലോചിച്ച് നോക്കൂ, കാരണം എന്താ? ഇത് രാജ്യദ്രോഹമാണ്. എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? ഒന്നും തെളിഞ്ഞിരുന്നില്ല. കേരള പോലീസ് കൊടുത്ത തെളിവുകൾ അതേപോലെ തന്നെ NIA അവരുടെ NIA പോർട്ടലിൽ കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നമ്മുടെ മുന്നിൽ വന്നതാ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യം, നമ്മുടെ ഈ TV ചാനലുകളിലെല്ലാം എപ്പോഴും വന്ന് സംഘപരിവാറുകാരും പല മതേതരന്മാരും വന്ന് അടിക്കുന്ന ഒരു ഗീർവാണം ഉണ്ടല്ലോ, NIA 99.9999% കൺവിക്ഷൻ റേറ്റ് ഉള്ള സാധനമാണെന്ന്. അവർക്ക് പല കേസുകളിലും കൺവിക്ഷനൊക്കെ ഉണ്ടാവാം, പക്ഷേ
യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എൻ ഐ എ എങ്ങനെയാണ് ഈ അഞ്ച് മുസ്ലിം ചെറുപ്പക്കാരെ ഫ്രെയിം ചെയ്തത് ചെയ്യാത്ത കുറ്റത്തിന് എന്ന് നിങ്ങൾ കേട്ടോളൂ. ഇവര് ഹൈക്കോടതിയിൽ പോയി അപ്പീൽ ചെയ്തപ്പോൾ ഹൈക്കോടതി നടത്തിയ ഈ തെളിവുകൾ, കയ്യിലുള്ള തെളിവുകൾ വച്ചിട്ടുള്ള വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നൊന്നായി ഓരോന്നായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, കേരള പോലീസ് ഇവരുടെ ബോഡി സെർച്ച് ചെയ്തപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ ലഘുലേഖകൾ, അത് ബഹുരസ ലഘുലേഖകളുടെ കാര്യം പറഞ്ഞ, രാവിലെ 9 മണിക്കാണ് ഓഗസ്റ്റ് 15 ഈ ചെറുപ്പക്കാരെ പോലീസ് വന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതും അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും. രാവിലെ 9 അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാത്രി 9:30 ഈ ബോഡി സെർച്ചിന്റെ സമയത്ത് കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സീഷർ മെഹസർ എന്ന് പറയുന്ന ഒരു സാധനം തയ്യാറാക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പിടിച്ചെടുത്തത്, എവിടെ വെച്ചാണ് പിടിച്ചെടുത്തത്, ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഒളിപ്പിച്ചിരുന്നത്, എത്ര മണിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുപോലെ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉള്ള സീഷർ മെഹസർ ഇവർ എഴുതുന്നത് പോലീസ് തയ്യാറാക്കുന്നത് രാത്രി 9:30 രാവിലെ 9 പിടിച്ചെടുത്തു എന്നാണല്ലോ ഇവർ പറയുന്നത്. രാവിലെ കണ്ടപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു, മീറ്റിംഗ് സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഏതായാലും സീഷർ മെഹസർ എഴുതുന്നത് രാത്രി 9, അത് കഴിഞ്ഞ് ഈ സീഷർ മെഹസർ കോടതിയിൽ കൊടുക്കുന്നത് 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 18 കോടതി ചോദിച്ചു, രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയിരുന്നെങ്കിൽ മെഹസർ തയ്യാറാക്കാനും കോടതിയിൽ കൊടുക്കാനും എന്തിനാണ് ഈ 3 ദിവസത്തെ താമസം. പ്രോസിക്യൂഷന്റെ കയ്യിൽ അതിന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ വാദം, ചെറുപ്പക്കാരുടെ അഭിഭാഷകന്റെ വാദം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് പിന്നീട് പോലീസ് തന്നെ പ്ലാൻ ചെയ്ത തെളിവുകളായിരുന്നു, പോലീസ് തന്നെ തയ്യാറാക്കിയ ലീഫ്ലെറ്റ്സ് ഇവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നുള്ള വാദം കോടതി അതോടെ ശരിവെച്ചു. രണ്ടാമത്, ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശശിധരൻ 3 സാക്ഷികളെ ഹാജരാക്കി. ആദ്യം റഷീദ് മൗലവി മാത്രമായിരുന്നു ഈ എന്താണ് സ്പീച്ച്, ഈ പ്രസംഗം കേട്ടു എന്ന് മൊഴി കൊടുത്തത്. അതിന്റെ കൂടെ ശശിധരൻ 2 സാക്ഷികളെ കൂടി ഹാജരാക്കി. ഇവർ രണ്ടുപേരും പോലീസ് കോൺസ്റ്റബിൾസ് ആയിരുന്നു. ഒരാൾക്ക് ഇത് ബഹുരസമാണ്, ഒരാൾക്ക് ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിന് ഈ റസീഖിനെയും അൻസാറിനെയും കണ്ടിട്ട് പരസ്പരം തിരിച്ചറിയ പോലും ഇല്ലായിരുന്നു. ഇതാണ് റസീഖ്, ഇതാണ് അൻസാർ എന്ന് പോലും അയാൾക്കറിയില്ലായിരുന്നു. അതാണ് അയാളുടെ സാക്ഷി മൊഴിയുടെ ആധികാരികത. രണ്ടാമത്തെ പോലീസുകാരൻ പറഞ്ഞത്, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും പ്രസംഗമെല്ലാം കഴിഞ്ഞത്, അതുകൊണ്ട് ഞാൻ പ്രസംഗം കേട്ടില്ല. കോടതി ചോദിച്ചു, അപ്പൊ ഈ പോലീസുകാരെല്ലാവരും ഇവരെ കസ്റ്റഡി എടുക്കാൻ പോയത് പല സമയത്താണ്, എല്ലാവരും ഒന്നിച്ചല്ലേ പോയത്, എങ്ങനെയാണ് കൂടെയുള്ളവരെല്ലാം കേൾക്കുകയും ചെയ്ത് നിങ്ങൾ കേൾക്കുകയും ചെയ്യായിരുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടില്ല എന്നുള്ളതാണ്. മൂന്നാമത്, ഈ കോടതി ഈ പോലീസുകാരെ സാക്ഷികളായിട്ട് കൊണ്ടുവന്നപ്പോൾ അത് കോടതിയിൽ നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശശിധരൻ പിന്നീട് ഒരു ന്യൂട്രൽ വിറ്റ്നസിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് കോടതിക്ക് തോന്നാൻ പാകത്തിനുള്ള ഒരു ന്യൂട്രൽ വിറ്റ്നസിനെ ഹാജരാക്കുന്നുണ്ട്. അദ്ദേഹം ഒരു റിട്ടയർഡ് KSRTC ബസ് ഡ്രൈവറായ ജോർജ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ ജോർജ് പറഞ്ഞത്, ഞാൻ ഈ ഹാളിന്റെ ഈ ഹാപ്പി ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് പോലീസ് കുറെ പേര് അകത്തേക്ക് കയറി പോകുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്നറിയാനായിട്ട് ഞാൻ പോലീസിന്റെ കൂടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടക്കുന്ന വിവരം അറിഞ്ഞത്. അപ്പൊ എന്താണ് പ്രസംഗിച്ചത് എന്ന് റഷീദ് മൗലവി പറഞ്ഞത് കൊറോബറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, പോലീസ് ഈ മൊഴികളെല്ലാം പഠിപ്പിച്ചിട്ടാണ് കേട്ടോ, കള്ളസാക്ഷികളൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഈ ജോർജിനെ കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാള് KSRTC ജോലി ചെയ്ത നിരപരാധിയായ ഒരു മനുഷ്യൻ, ആയുഷ്കാലം ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ മനുഷ്യനാണ്, അയാളെയാണ് പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയി ഈ കള്ളസാക്ഷി പറയിക്കാൻ നോക്കുന്നത്. അയാള് നാച്ചുറലി അയാൾ നെർവസ് ആയി, അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മൊഴിയെല്ലാം അയാൾ മറന്നു, വേർത്തു കുളിച്ചു, ആകെ കൺഫ്യൂസ്ഡ് ആയി. കോടതിക്ക് മനസ്സിലായി ഇത് കള്ളസാക്ഷിയാണെന്ന്. അപ്പൊ ആ സാക്ഷിയും കോടതിയെടുത്ത് ജനലിലൂടെ പുറത്തു കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആകെ മുതലും കാളവിറ്റതും ഒരു റഷീദ് മൗലവിയുണ്ട് പോലീസിനെ സഹായിക്കാനായിട്ട്. ഇനി നാലാമത്തെ കോടതിയുടെ ഒബ്സർവേഷൻ, ഒരു ഡയറി ഇവര് പോലീസ് കോടതിയിൽ കൊടുത്തിരുന്നു. ഈ ഹാപ്പി ഓഡിറ്റോറിയത്തിന്റെ ഓണറുടെ പെങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു ഡയറിയാണെന്ന് പറഞ്ഞു. അതിനകത്ത് പോലീസ് പറഞ്ഞത് ഓഗസ്റ്റ് 15 നിസാമുദ്ദീൻ പനായിക്കുളം ഖുർആൻ ക്ലാസ് നടത്താനായിട്ട് ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ്. കോടതി പരിശോധിച്ചപ്പോൾ ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ദിവസത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. ഈ ഖുർആൻ ക്ലാസ് നിസാമുദ്ദീൻ പനായിക്കുളം എന്ന് എഴുതിയിട്ടുള്ളത് ഈ ഡയറിയുടെ ബാക്കിൽ ഒരു ബ്ലാങ്ക് പേജിലാണ്. അതും പോട്ടെ, അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്ന 2006 ഓഗസ്റ്റ് 15 ഈ ഡയറി 2004 ആയിരുന്നു.
ഇനി അഞ്ചാമത്തെ സംഭവം, ഈ ആകെ ഈ രാജ്യദ്രോഹ പ്രസംഗം കേട്ടു എന്ന് മൊഴി കൊടുത്ത ആള് ആകപ്പാട് ഈ റഷീദ് മൗലവിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നാഷണൽ ഹൈവേയുടെ അരികിലുള്ള വളരെ ക്രൗഡഡ് ആയിട്ടുള്ള വളരെ ബിസി ആയിട്ടുള്ള, നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ, ഏതൊരു സ്പോട്ടിലെ ഏത് നിമിഷം നമ്മൾ പകല് നോക്കിക്കഴിഞ്ഞാലും കുറഞ്ഞതൊരു 5000 പേരെങ്കിലും ആ സ്ഥലത്തുണ്ടാവും, പബ്ലിക് പ്ലേസിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് ആകെ കിട്ടിയത് 13 പേരെയാണ് പ്രസംഗം കേട്ടു എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാൾ പോലും റഷീദ് മൗലവി കേട്ട സംഭവം മറ്റൊരാൾ പോലും കേട്ടിട്ടുള്ളതായിട്ട് അറിവില്ല. ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത്, ഇത്രയും വലിയ സിമിയുടെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ എല്ലാ പ്രൊപ്പഗാൻഡും എല്ലാം വെച്ച് അവർ ഇത്രയും പ്രചരിപ്പിച്ച ഒരു സമ്മേളനത്തിൽ, അവരിത്രയും അഡ്വർടൈസ് ചെയ്ത ഒരു സമ്മേളനത്തിൽ ഇവർക്ക് ആകെ കിട്ടിയത് 13 പേരെയാണ്. അത് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമത്, ആകെ ഈ പ്രസംഗം കേട്ടു എന്ന് പറയുന്നത് റഷീദ് മൗലവി ഒരൊറ്റ ഒരാളാണ്. വിശ്വസനീയമായ മറ്റൊരു തെളിവ് പോലും, വിറ്റ്നസിനെ പോലും പോലീസിന് നിരത്താനായിട്ടില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, ഈ കൊണ്ടുവന്ന പോലീസ് കൊണ്ടുവന്ന വിറ്റ്നസ് ആരും ഈ പ്രസംഗം കേട്ടിട്ടുമില്ല, കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ നുണയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവത്തിന്റെ യാഥാർത്ഥ്യമെങ്കിൽ ഈ പ്രതികൾ പറയുന്നത് പോലെ ഈ പ്രസംഗം നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇനി ആറാമത്തെ കാര്യം എടുത്തു പറയേണ്ടത്, FIR ഫയൽ ചെയ്യാനായിട്ട് പോലീസ് നടത്തിയ ഡിലേ ആണ്, താമസമാണ്. ഈ പോലീസ് സ്റ്റേഷൻ 15-ാം തീയതി രാവിലെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുവരുന്നത്. ആദ്യം ആലുവയിലെ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികളെ ഹാജരാക്കുന്നത്. അത് കഴിഞ്ഞ് നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് രാത്രി 8:30 വരെ FIR എഴുതിയിട്ടില്ല. FIR മാജിസ്ട്രേറ്റിന് കൊടുക്കുന്നത് പിറ്റേന്ന് രാത്രി 8:30, അതായത് ഈ സംഭവം ഈ പ്രതികളെ പിടിച്ചതിന് ശേഷം 36 മണിക്കൂറിന് ശേഷമാണ് മാജിസ്ട്രേറ്റ് FIR തന്നെ കാണുന്നത്. എന്താണ് ഇത്ര താമസം? പ്രതിയെ പിടിച്ച ഉടനെ FIR എഴുതേണ്ടതല്ലേ? ഇനി അപ്പൊ താമസം എന്തായിരുന്നു എന്നുള്ളതിനുള്ള ഉത്തരം കോടതി തന്നെ കണ്ടെത്തുന്നുണ്ട്. ഏഴാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കോടതി പരിശോധന, ഈ പോലീസ് കോടതിയിൽ FIR സമർപ്പിക്കുന്നത് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് FIR എഴുതി തയ്യാറാക്കി എന്നുള്ള പേരിലാണ്. പക്ഷെ കോടതി പരിശോധിച്ചപ്പോൾ കോടതി കണ്ടെത്തിയത് ഇത് ആക്ച്വലി ബിനാനിപുരം സ്റ്റേഷനിൽ വെച്ചിട്ടല്ല, ആലുവ DYSP ക്യാമ്പിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ബിനാനിപുരം സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം രാത്രിയിൽ വീണ്ടും അവരെ ആലുവ DYSP ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ വെച്ചാണ് FIR തയ്യാറാക്കിയത്. അപ്പൊ അത് തന്നെ സംഭവം നടന്ന് 12-15 മണിക്കൂറിന് ശേഷമാണ്. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഡിലേ കോടതിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മതേതര ജനകീയ പുരോഗമന കേരള പോലീസ് രാവിലെ തന്നെ FIR ഇട്ടു എന്ന് കള്ളം പറഞ്ഞു. ഇനി എട്ടാമത്തെ കാര്യം നോക്കിക്കോളൂ, ഇതുകൂടെ ഉള്ളൂ. ഈ സെഡിഷനും UAPA ക്രൈറ്റീരിയ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. അത് കോടതി പറഞ്ഞ് 3 മാൻഡറ്റോറി ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട് ഈ UAPA അതുപോലെ രാജ്യദ്രോഹം പോലെയുള്ള കുറ്റം നിലനിൽക്കണമെങ്കിൽ. ഒന്ന്, ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകാനുള്ള ആഹ്വാനം കൊടുക്കണം. സെസേഷൻ, അതായത് വിഘടനവാദ പ്രവർത്തനത്തിന് ആഹ്വാനം കൊടുക്കണം, ഒന്ന്. രണ്ടാമത്, ഇന്ത്യയുടെ സോവറിറ്റി ഇന്റഗ്രിറ്റി പരമാധികാരത്തെയും ഇന്ത്യയുടെ ഐക്യത്തെയും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയോ അതിനെ തകർക്കുകയോ ചെയ്യുന്ന പ്രവർത്തനം തെളിയിക്കാൻ പറ്റണം. മൂന്നാമതായി, ഇന്ത്യക്കെതിരെ, രാജ്യത്തിനെതിരെ, സർക്കാരിനെതിരെ അല്ലാട്ടോ, രാജ്യത്തിനെതിരെ ഹേറ്റ്റഡ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, വിഘടനവാദം, ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോവുക; രണ്ട്, ഇന്ത്യയുടെ പരമാധികാരത്തെയും ഇന്ത്യയുടെ ഐക്യത്തെയും ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക; മൂന്ന്, ഇന്ത്യക്കെതിരെ, ഭാരതത്തിനെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുക. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കൂ, കോടതി കണ്ടെത്തിയതാണ്. പക്ഷേ ഇവർ പറയുന്ന ഈ പ്രസംഗത്തിൽ ഇതൊന്നുമില്ല. ഇന്ത്യക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രചരിപ്പിക്കുന്ന, കാരണം മോദിയല്ല ഇന്ത്യ. മോദി 137 കോടി ഇന്ത്യക്കാരിൽ ഒരാൾ മാത്രമാണ്. പല സംഖ്യകളും ധരിച്ചിരിക്കുന്നത് മോദിയാണ് ഇന്ത്യ എന്നാണ്. മോദി അല്ല ഇന്ത്യ, അത് ഇവരും ഇനിയെങ്കിലും മനസ്സിലാക്കണം. രാജ്യത്തിനെതിരെ ഈവൻ മോദി പോട്ടെ, പട്ടാളം സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ദൈവം തമ്പുരാനെ പോലെയാണ് ഇവരിപ്പോ പറയുന്നത്. പട്ടാളം സൈന്യം ഒന്നും ഇന്ത്യയല്ല. അവരൊക്കെ വെറുതെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാ. അവരുടെ ദേശസ്നേഹമോ രാജ്യസ്നേഹമോ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് വേണ്ടി രാപ്പകലില്ലാതെ തണുപ്പത്തും മഴയത്തും
തീവ്രവാദികളുടെ വെടിയുണ്ടയുടെ മുന്നിൽ വെക്കുന്ന നെഞ്ചു പിരിച്ചു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പട്ടാളക്കാർ. അതിനോട് ബഹുമാനവും കൊടുക്കണം. എന്ന് പറഞ്ഞ പട്ടാളം എന്ന് പറഞ്ഞാൽ ദൈവമോ രാജ്യമോ ഒന്നും ആവുന്നില്ല. പട്ടാളം പട്ടാളം മാത്രമാണ്. പട്ടാളം മുസ്ലിമുകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുസ്ലിമുകളെ പീഡിപ്പിച്ചു എന്ന് അർത്ഥമില്ല. അപ്പോ ഈ പറയുന്ന പ്രസംഗത്തിൽ ഈ കാര്യങ്ങൾ ഒന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല, ഈ റിക്വയർമെന്റ്സ് ഒന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല. ഇതിനകത്ത് പറഞ്ഞെന്ന് പറയുന്നത് എന്താ, മുഗൾ സാമ്രാജ്യത്തിന്റെയും നിസാമിന്റെയും രാജ്യം വരണം, അല്ലെങ്കിൽ ആ ഭരണം തിരിച്ചു വരണം. അത് ഇവരുടെ അഭിപ്രായം മാത്രമാണ്. തിരിച്ചു വരാനായിട്ട് ഇന്ത്യയിലെ ജനാധിപത്യ സർക്കാരിനെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ അട്ടിമറിച്ച് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും രാജ്യദ്രോഹമാകും. ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മാർഗങ്ങളിലൂടെ അട്ടിമറിച്ചിട്ടല്ല കേട്ടോ, ആയുധമെടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനായിട്ട് ആയുധങ്ങൾ എടുത്ത് തീവ്രവാദികളുമായി ചേർന്ന് പോരാടിയാൽ തീർച്ചയായിട്ടും തീവ്രവാദമാകും. പക്ഷേ മുഗൾമാര് ഭരിക്കണം, ഓ ഇതിനേക്കാൾ ഭേദം ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പലരും പലപ്പോഴും പറയാറുണ്ട്. രാജ്യദ്രോഹമാവും, അതെന്റെ അഭിപ്രായം മാത്രമാണ്. രണ്ട്, കാശ്മീരിലെ മുസ്ലിമുകളെ പട്ടാളം സൈന്യം പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെഡിഷൻ ഒന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ട് അവർ ഈ മനുഷ്യർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നു പീഡിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച് അതിനുവേണ്ട നടപടികൾ എടുത്താൽ മതി. അപ്പൊ അതൊരു അലിഗേഷൻ മാത്രമാണ്, അത് സെഡിഷൻ അല്ല. ഏതായാലും ഈ കേസ് 2010 എൻ ഐ എക്ക് കൈമാറി, എൻ ഐ എ കുറ്റപത്രം കൊടുത്ത് എൻ ഐ എ കോർട്ട് ഇവരെ തീവ്രവാദികളായി മുദ്രകുത്തി ഇവരെ എല്ലാം 12-14 വർഷത്തേക്ക് ശിക്ഷിച്ച് ഈ ചെറുപ്പക്കാർ നിരപരാധികളായ വീട്ടിൽ വെറുതെ ഇരുന്ന ചെറുപ്പക്കാർ ഒരു സമ്മേളനം നടത്താൻ പോയി എന്നുള്ള ഒരു തെറ്റിന് മാത്രം 3.5 വർഷമാണ് ഇവരെല്ലാം ജയിലിലിട്ടത്. 3.5 വർഷം ജയിലിൽ കിടന്നതിന് നിസ്സാരമായ ഒരു ഒരു ശിക്ഷയാണെന്ന് ഞാൻ പറയും. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ശിക്ഷ, ഇപ്പോഴും നിരന്തരം ദിവസേന ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷ, അത് വെച്ച് നോക്കുമ്പോൾ 3.5 വർഷം ഒന്നുമല്ല. കുറഞ്ഞ പക്ഷം ഈ സമൂഹവുമായി ഇടപഴകുമ്പോൾ അവർക്കുണ്ടാവുന്ന ഈ വിവേചനവും തീവ്രവാദി ചാപ്പയും ഒന്നും ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ. ആ രീതിയിൽ ജയിൽ ശിക്ഷയായിരുന്നു കുറച്ചുകൂടെ ഭേദം ഞാൻ പറയും. കേരളീയ പൊതുസമൂഹം, മതേതര പൊതുസമൂഹത്തിനൊപ്പം ജീവിക്കുന്ന ഈ തീവ്രവാദി വിളികൾ കേട്ട് സംശയദൃഷ്ടിയോടെയും വെറുപ്പോടെയും നോക്കുന്ന സമൂഹത്തോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദം ജയിലിൽ പോയി കിടക്കുന്നത്. പക്ഷെ അവർ ജയിലിൽ കിടന്നാലും അവർക്ക് മനസ്സമാകുന്നില്ല. കാരണം അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, ഇതെല്ലാം ഇല്ലേ, അവർക്കെല്ലാം ഈ വിവേചനം ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ലേ. ഇതിനിടയിൽ ഞാൻ കേട്ടത് ഈ നിസാമുദ്ദീന്റെ അച്ഛനും അമ്മയും സഹോദരിയും ജയിലിൽ കിടന്ന സമയത്ത് 3.5 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു എന്നാണ് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. എനിക്ക് ഉറപ്പില്ല. സഹോദരിക്ക് ക്യാൻസർ ആയിരുന്നു. അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു ആ സമയത്തിനുള്ളിൽ. ഒന്ന് കാണാൻ പോലും നമ്മുടെ മതേതര ജനാധിപത്യ മനുഷ്യാവകാശങ്ങളുടെ അപ്പോസ്തലൻ എന്നൊക്കെ വാഴ്ത്തപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യ നിയമ സംവിധാനമൊന്നും ഈ ചെറുപ്പക്കാരനെ അനുവദിച്ചില്ല. ഇയാൾ ചെയ്ത തെറ്റെന്താ, ഇയാളൊരു മുസ്ലിമാണെന്നുള്ളത് മാത്രമാണ് ഇയാളുടെ ഭാഗത്തുള്ള പോരായ്മ. എന്തുവാട്ടെ, അപ്പോ കേരളത്തിൽ ഇപ്പോൾ വീണ്ടും ബോംബ് പൊട്ടിയിരിക്കുന്നു. ആദ്യമേ അറസ്റ്റ് ചെയ്യല്ല, ആദ്യം പോലീസ് വന്ന് വാതിൽ മുട്ടുന്ന ആരുടെ വീടിന്റെ മുന്നിൽ വാതിലില്ല, ഈ നിസാമുദ്ദീന്റെ റസീഖ് റഹീമിന്റെ എല്ലാം വീടിന്റെ വാതിലിലാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഈ കുറ്റം ചെയ്തു എന്ന് സ്വയം ഏറ്റുപറഞ്ഞിട്ടുള്ള മാർട്ടിന്റെ വീട്ടുകാർക്കോ അയാളുടെ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ അയാൾ ജനിച്ച മതത്തിനോ മറ്റ് ക്രിസ്ത്യാനികൾക്കോ ഒന്നും യാതൊരു വിധ വിവേചനവും ഇതിന്റെ പേരിൽ നേരിടേണ്ട. അവരൊന്നും തീവ്രവാദികളാവുന്നില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഈ ചെറുപ്പക്കാരും അവരുടെ സമുദായവും ഇപ്പോഴും തീവ്രവാദികളാണ്. അപ്പൊ ഇനിയെങ്കിലും ഈ ചാനലുകളിൽ വന്നിട്ട് ഈ എൻ ഐ എയുടെ ഗുണഗണങ്ങളെ കുറിച്ച്, 99.9999% ഗുണഗണങ്ങളെ കുറിച്ച് സംഖ്യകൾ തള്ളിമറിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഈ കോടതി, ഹൈക്കോടതി, കേരള ഹൈക്കോടതി നിരപരാധികളാണ് എന്ന് പറഞ്ഞ് കണ്ടെത്തി വെറുതെ വിട്ട ചെറുപ്പക്കാർ, അവർ മുസ്ലിമുകളായതുകൊണ്ട് മാത്രം കേരളത്തിന്റെ മതേതര പോലീസും കേരളത്തിന്റെ മതേതര സമൂഹവും എങ്ങനെയാണ് അവരിപ്പോഴും തീവ്രവാദികൾ എന്നുള്ള പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ കാണാതെ പോകരുത്.